ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 20:19-23 വരെയുള്ള തിരുവചനങ്ങൾ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഈശോയില് ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ഇടവകയുടെ സ്വർഗീയ സംരക്ഷകനായ പരിശുദ്ധ തൃത്വത്തിലെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹങ്ങൾ ഈ തിരുനാൾ ദിവസം ഇവിടെ കൂടിയിരിക്കുന്നവർക്കും ഈ ഇടവകയിലും ഈ ദേശത്തും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമേ ആശംസിക്കുന്നു. കഴിഞ്ഞ 3 വർഷം ഞാൻ ഈ ഇടവകയിൽ മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും എൻ്റെ ആധ്യാത്മിക ജീവിതത്തിനാവശ്യമായ ഒത്തിരി സമ്പത്തുകൾ ഒത്തിരി കൃപകൾ എനിക്ക് ഈ ഇടവകയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ പ്രയാണത്തിൽ ഈ ഇടവക നൽകിയ സംഭാവനകൾ ചെറുതല്ല. പരിശുദ്ധാത്മാവിനെ സ്തുതിച്ചുകൊണ്ട് 3 വർഷക്കാലം ജീവിക്കുവാനും പരിശുദ്ധാത്മാവിൽ നിന്നുള്ള അനുഗ്രഹവും ശക്തിയും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ എന്നെ നയിക്കുവാനും എനിക്ക് ശക്തിയും ബലവും ഈ ഇടവകയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഇടവകയിൽ പ്രവർത്തിച്ച അന്ന് മുതൽ എനിക്ക് ഈ ഇടവകയിൽ, പ്രത്യേകിച്ച് ഈ ദേവാലയത്തിൽ, ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ശക്തി അനുഭവവേദ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ, നമ്മുടെ ചിന്തയ്ക്ക് ഉപരിയായിട്ടുള്ള പല കാര്യങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം എന്നെയും ഈ ഇടവകയെയും ഉപകരണങ്ങളാക്കി. പ്രത്യേകിച്ച് നമ്മുടെ ആ ജലപ്രളയത്തിൻ്റെ സമയം, അതുപോലുള്ള മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഇടവകയുടെ കടബാധ്യതകൾ, പുതിയ കിണർ കുഴിക്കുന്നത്, കുടുംബ യൂണിറ്റുകളുടെ നവീകരണങ്ങൾ എന്നുവേണ്ട എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുവാനും വളർത്തുവാനുമായിട്ട് ഈ ഇടവകയിലെ ഒരു ഉപകരണമാക്കി ദൈവം എന്നെ മാറ്റിയതിൽ പ്രത്യേകം നന്ദിയുണ്ട്. ഈ തിരുനാൾ ദിവസം കഴിഞ്ഞ 9 മാസമായി ഞാൻ ഇവിടെ നിന്ന് മാറിയിട്ട്, എന്നിരുന്നാലും ദൈവത്തിന് തിരികെ വന്ന് സ്വന്തം ഭവനത്തിൽ വന്ന് ദേവാലയത്തിൽ വന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ഇടവകയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം മറ്റിടവകളേക്കാൾ ശക്തമാണ് പല കാരണങ്ങൾ കൊണ്ട്. നമ്മുടെ ഈ ഇടവകയുടെ മഹത്വം ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കറിയില്ല. പക്ഷേ ഇവിടെ വന്ന് പ്രവർത്തിച്ചു പോകുന്ന എന്നെപ്പോലുള്ള വൈദികർക്കും ഇവിടെ വന്ന് സന്ദർശിച്ചു പോകുന്നവർക്കും എന്തെന്നില്ലാത്ത ഒരു ചൈതന്യം ഈ കോമ്പൗണ്ടിലേക്ക് വരുമ്പോഴേ ഫീല് ചെയ്യുന്ന ഒരു അനുഭവമുണ്ട്. ഇന്നും എനിക്ക് അത് ഉണ്ടായി. നിങ്ങളിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്നാണ് കർത്താവ് ശിഷ്യന്മാരോട് പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ ഊതിക്കൊണ്ട് നിശ്വസിച്ചുകൊണ്ട് അവരോട് പറഞ്ഞത്. ലോകമെങ്ങും പോയി സുവിശേഷം ഘോഷിക്കുന്നതിന് വേണ്ടി. പ്രിയ സഹോദരങ്ങളെ, ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു പ്രേക്ഷിത സമൂഹമാണ് ഈ ഇടവക. നിങ്ങളോട് കർത്താവ് ആവശ്യപ്പെടുന്നത് വിദൂരങ്ങളിൽ പോയി സുവിശേഷം പ്രഘോഷിക്കുവാനല്ല,
ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇവിടെ നിങ്ങളുടെ കുടുംബത്തില് ഈ ഇടവകയില് നിങ്ങളുടെ ദേശത്തായിരുന്നു കൊണ്ട് ഇവിടെ ഇരുന്നു കൊണ്ട് ദൈവരാജ്യം പടുത്തുയർത്തുവാനാണ്, ഇവിടെ ഇരുന്നു കൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്, ഇവിടെ ആയിരുന്നു കൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉത്തമ ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തുന്നതിനും ദൈവജനത്തെ സഭയെ സമ്പന്നമാക്കുന്നതിന് ധാരാളം ദൈവവിളികളെ സമ്മാനിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. പ്രിയ സഹോദരരെ, സന്യാസ ജീവിതം, പൗരോഹിത്യ ജീവിതം, ഒരു ഇടവകയിൽ നിന്ന് എത്രമാത്രം ദൈവവിളി അതിലേക്കുണ്ടാകുന്നു എന്നതാണ് ആ ഇടവകയുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ ഉണർവ് അല്ലെങ്കിൽ ആഴം. ഈ ഇടവകയെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം ദൈവവിളികൾ ഈ ഇടവകയിൽ നിന്ന് ഇനിയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദൈവം നിങ്ങളെ ഒരുക്കുകയാണ്. പുളിമാവ് പോലെ, ഗോതമ്പ് മാവിൽ പുളിമാവ് ചേർക്കുന്നത് പോലെ ക്രമേണ ക്രമേണ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം ഈ തിരുനാളിന് നമ്മുടെ ഇടവകയിലെ കൊയറാണ് പാടുന്നത് എന്നാണ്. ഞാൻ ഇവിടെ ആയിരുന്ന സമയത്ത് വഴക്കിടുക പോലും ഉണ്ടായി. ഞാൻ പറഞ്ഞു, നമ്മുടെ ഇടവകയിൽ ഇത്രയും മനോഹരമായ ഗായക സംഘമുള്ളപ്പോൾ എന്തിനാണ് നമ്മൾ 25,000-30,000 രൂപയൊക്കെ കൊടുത്ത് വെളിയിൽ നിന്ന് ആളുകളെ വാടകയ്ക്കെടുത്ത് പാടിപ്പിക്കുന്നത്? അന്ന് നിങ്ങളിൽ പലർക്കും അത് ഉൾക്കൊള്ളാനായില്ല, അത് സ്വീകാര്യമായിരുന്നില്ല. കാരണം വെളിയിൽ നിന്ന് കുറെ കാശ് മുടക്കി ആളുകളെ കൊണ്ടുവന്ന് പാടിച്ചെങ്കിലേ അത് തിരുനാളാകൂ എന്നുള്ള ഒരു ബോധ്യമായിരുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് ആ ബോധ്യം നിങ്ങൾക്ക് തിരുത്തി തന്നിരിക്കുകയാണ്. എന്തു മനോഹരമായ ഗാനമാണ് നമ്മുടെ ഇടവകയിലെ ഈ യുവതി യുവാക്കള് ദേവാലയ ജനത്തിനു വേണ്ടി ആലപിക്കുന്നത്. ഈ ദിവസം, തിരുനാൾ ദിവസം, നമ്മുടെ യുവജനങ്ങള് അല്ലെങ്കിൽ ഗായക സംഘം പരിശുദ്ധാത്മാവിനെ പാടി സ്തുതിച്ചില്ലെങ്കിൽ ഇനി എന്നാണ് അവർ പാടി സ്തുതിക്കുക? ആ ഒരു വലിയ പോരായ്മ സാഹചര്യത്തിന്റെ പരിമിതി മൂലമാണ് എങ്കിലും ദൈവം ഇന്ന് മാറ്റിത്തന്നു. ഈ തിരുനാൾ ആഘോഷത്തിൽ വന്നപ്പോൾ നമ്മുടെ ഗായക സംഘം തന്നെ ഗാനമാലപിക്കുന്ന ഒരു സന്തോഷം എനിക്കുണ്ടായി. ഈ ഇടവകയുടെ ഒരു വളർച്ചയുടെ ഒരു പുതിയ തുടക്കത്തിന്റെ നാന്ദിക്കല്ലായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കഴിവുകളുള്ളവർ ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. ദൈവം പലതരത്തിലുള്ള വരദാനങ്ങൾ നമ്മുടെ ഇടവകയിൽ വാരിക്കോരി ചൊരിഞ്ഞിട്ടുണ്ട്. ഈ ഇടവക ദേവാലയവും പരിസരവും വെച്ച് നോക്കുമ്പോൾ വെറും 230 കുടുംബങ്ങളുള്ള ഒരു സാധാരണക്കാർ അധിവസിക്കുന്ന ഒരു ഇടവകയിലുള്ളതിനേക്കാളും അതിശ്രേഷ്ഠവും മഹത്തരവുമായ പ്രവർത്തനങ്ങളും ദൃശ്യങ്ങളുമാണ് നമ്മുടെ ഇടവകയിൽ കാണാൻ സാധിക്കുക. നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ഇടവകയിൽ പ്രവർത്തിച്ചു പോയ വൈദികരോട് നന്ദിയുള്ളവരായിരിക്കണം. ഈ ഇടവകയിലെ കൈക്കാരന്മാരുടെ സ്ഥാനത്ത് നിന്നും കുടുംബ യൂണിറ്റിന്റെ വൈസ് ചെയർമാന്റെ സ്ഥാനത്തായിരുന്നവരും പാരിഷ് കൗൺസിൽ അംഗങ്ങളായിരുന്നവരും കുടുംബ യൂണിറ്റിലെ പ്രതിനിധികളായിരുന്നവരുമൊക്കെ അവരോടൊക്കെ നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. കാരണം ദൈവം നമ്മളെ വളർച്ചയിലേക്ക് നയിച്ചിട്ടുള്ളൂ. കോവിഡ് മൂലം നമ്മൾ ലാളിത്യമാർന്ന തിരുനാൾ ആഘോഷം പഠിച്ചു, ലളിതമായ രീതിയിൽ വിവാഹം ആഘോഷിക്കാൻ പഠിച്ചു, മാമോദിസ നടത്താൻ പഠിച്ചു. അങ്ങനെ പലതരത്തിലുള്ള ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒഴിവാക്കി ആത്മീയതയിൽ കൂടുതൽ ഊന്നുവാനായിട്ടുള്ള ഒരു ആഹ്വാനമായിട്ട് നമ്മൾ ഇതിനെ കണ്ടാൽ മതി. തീർച്ചയായിട്ടും സഭ പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കുന്നതിന്റെ ഒരു ഉറക്കമായിരുന്നു ഈ കോവിഡ് കാലഘട്ടം എന്നുള്ളതിൽ സംശയമില്ല. പരിശുദ്ധാത്മാവിന്റെ തിരുനാളാണ്. എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ധ്യാനിക്കുന്നത്. പരിശുദ്ധാത്മാവില്ലാതെ സഭയ്ക്ക് നിലനിൽക്കുവാനാകില്ല. ക്രിസ്തുവിന്റെ തുടർച്ചയായിട്ട് സഭ ഈ ലോകത്തിൽ തുടരുന്നത് തന്റെ ആത്മാവിനെ ശിഷ്യഗണത്തിന് മേൽ നിശ്വസിച്ചതുകൊണ്ടാണ്. 12 അപ്പോസ്തലന്മാരുടെ മേൽ മാത്രമല്ല പരിശുദ്ധാത്മാവിനെ കർത്താവ് നിശ്വസിച്ചത്, ജ്ഞാനസ്നാനത്തിലൂടെ നിങ്ങളിലും പരിശുദ്ധാത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുകയാണ്. സ്ഥൈര്യലേപനം എന്ന കൂതാശയിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരാണ് നിങ്ങളും ഞാനുമൊക്കെ. അതുകൊണ്ട് തീർച്ചയായിട്ടും 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമല്ല പരിശുദ്ധാത്മാവിനെ നൽകി ശിഷ്യസമൂഹത്തെ ലോകത്തിലേക്ക് അയച്ചത്. ഇന്നും സഭ തന്റെ മക്കളിലൂടെ ഈ ദൗത്യം തുടർന്നുകൊണ്ട് പോവുകയാണ്. ഞാൻ ഈയിടയ്ക്ക് ഒരു കഥ വായിക്കാനിടയായി. ന്യൂയോർക്കില് ചിപ്പി എന്നു പേരായ ഒരു തത്തമ്മയുടെ ഉടമസ്ഥയായിരുന്ന വീട്ടമ്മ തത്തക്കൂട് വൃത്തിയാക്കുകയാണ്. തത്തക്കൂട് വൃത്തിയാക്കുമ്പോൾ അത് വാക്യൂം ക്ലീനർ, നമ്മളാണ് ഇവിടെ ചൂലൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത്, സായിപ്പന്മാർ വാക്യൂം ക്ലീനറൊക്കെ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. അവരെങ്ങനെ വാക്യൂം ക്ലീനറൊക്കെ ഉപയോഗിച്ച് തത്തക്കൂടിന്റെ അടി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാക്യൂം ക്ലീനറിന്റെ ആ വലിച്ചെടുക്കുന്ന ഭാഗത്ത് പ്രതലത്തിൽ നിന്ന് പൊടിപടലം വലിച്ചെടുക്കുന്നതിനായ പ്രത്യേക ഒരു ഭാഗമുണ്ട്, അതില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കുഴൽ പൈപ്പ് പോലെയായിരുന്നിരുന്നത്. അപ്പൊ അടിഭാഗം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വന്നു. വീട്ടമ്മ ഫോൺ എടുത്തു, ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് വാക്യൂം ക്ലീനറിന്റെ ഒരു അറ്റം ആ തത്തക്കൂട്ടിനകത്ത് വെച്ചിരുന്നു. പെട്ടെന്ന് തന്നെ പൊടിപടലങ്ങൾ വലിച്ചെടുക്കുന്ന ആ പൈപ്പിലൂടെ ഒരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് തത്തമ്മ അതിനകത്തേക്ക് വലിച്ചെടുത്തു.
അവസരം കേട്ട് ആ വീട്ടമ്മ ഫോൺ താഴെ വെച്ചിട്ട് വാക്യൂം ക്ലീനറിന്റെ ആ കവചം, പൊടിപടലങ്ങൾ ശേഖരിക്കുന്ന കവചം കത്തുകൊണ്ട് കീറി തത്തയെ പുറത്തെടുത്തു. പൊടിയും ചെളിയും പിടിച്ചിരുന്ന ആ തത്തയെ ബാത്റൂമിൽ കൊണ്ടുപോയി നന്നായിട്ട് കഴുകി. മുടി ഉണക്കാൻ ഉപയോഗിക്കുന്ന ഹെയർ ഡ്രയർ കൊണ്ട് ചൂട് ആവി വീശിപ്പിച്ച് തത്തയുടെ ശരീരത്തിൽ ജലാംശങ്ങൾ നീക്കി തത്തയെ ആരോഗ്യത്തോടെ ഇരുത്തി. ഇതൊരു പത്രത്തിൽ വാർത്തയായിട്ട് വന്നിരുന്നു. ആ വാർത്ത എഴുതിയ റിപ്പോർട്ടർ രണ്ടാഴ്ച കഴിഞ്ഞ് ആ വീട്ടിൽ വന്ന് തത്തമ്മ എങ്ങനെയുണ്ട് എന്ന് തിരക്കിയപ്പോൾ വീട്ടമ്മ പറഞ്ഞു, പേടിച്ചരണ്ട് നോക്കിയിരിക്കുകയാണ്. പണ്ടത്തെ പോലെ ഊർജ്ജസ്വലമൊന്നുമില്ല, ഭയചഗതിയായി തുറിച്ച കണ്ണുമായി ഇരിക്കുന്നത് കാണാം. പ്രിയ സഹോദരരെ, കർത്താവിന്റെ 12 അപ്പോസ്തലന്മാരും ശിഷ്യ സമൂഹവും കർത്താവിന്റെ പീഡാനുഭവവും മരണവും ഒക്കെ നേരിൽ കാണുകയും അവരെയും പിടിച്ചു കൊല്ലുമെന്നുള്ള പ്രാണഭയത്താൽ ഒളിഞ്ഞിരിക്കുകയും ചെയ്ത ആ ശിഷ്യന്മാർക്കുണ്ടായ അനുഭവം ഏതാണ്ട് ഇതുപോലെയാണ്. ഒറ്റപ്പെടുന്ന അനുഭവം, ബിസിനസ്സൊക്കെ തകർന്നടിയുന്ന അനുഭവം, പിടിച്ചു നിൽക്കുവാനായിട്ട് സാധിക്കാത്ത സാമ്പത്തികമായിട്ട് തകർന്നടിയുന്ന അനുഭവങ്ങള്, ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന അനുഭവങ്ങള്, ആവശ്യമില്ലാതെ വിമർശിക്കുകയും കുറ്റം ആരോപിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഭയചക്രത്തിലായ ശിഷ്യന്മാരെ പോലെ നമ്മൾ പേടിച്ചരണ്ട് നിർവികാരരായി തുറച്ച കണ്ണുമായി ജീവിതത്തെ നോക്കി നിൽക്കുന്ന അവസ്ഥകൾ എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ഊർജ്ജസ്വലരും കർമ്മനിലരും പ്രത്യാശയുള്ളവരുമാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ അവസരത്തിലാണ് പന്തക്കുസ്ത ദിവസത്തിന്റെ അനുഭവം നമ്മളിലേക്ക് കടന്നു വരേണ്ടത്. പരിശുദ്ധാത്മാവ് ഞാൻ പറഞ്ഞു നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് എന്ന്. പരിശുദ്ധാത്മാവിന്റെ തിരുനാള് തിരുസഭ ഏറ്റവും ഭംഗിയായിട്ട് ആഘോഷിക്കുന്ന പന്തക്കുസ്ത ദിവസമാണ്. നമുക്കറിയാം ഈ ഇടവകയുടെ തിരുനാളും യഥാർത്ഥ തിരുനാള് പന്തക്കുസ്ത ദിവസമാണ്. ആ ദിവസം നമ്മൾ ഒരു ദിവസത്തെ തിരുനാൾ ദിവ്യബലി നടത്താറുണ്ട്, പക്ഷേ വിസ്തൃതമായിട്ട് തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് വേറൊരു ദിവസത്തേക്ക് നീക്കി വെക്കുകയാണ്. ഓരോ തിരുനാളും പന്തക്കുസ്ത അനുഭവമാകണം. യേശുവിന്റെ അമ്മയും ശിഷ്യന്മാരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചിരുന്ന സ്ഥലമാണ് സെഹിയോൻ ഊട്ടുശാല. സെഹിയോൻ ശാലയില് പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാരുടെ മേലാണ് പരിശുദ്ധാത്മാവിന്റെ ആഗമനം ഉണ്ടായത്. ഈ ഇടവകയില്, ഈ സെഹിയോൻ ശാല നമ്മുടെ ഇടവകയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തി സംഭരിച്ച് നമ്മൾ ലോകത്തിലേക്ക്, ഇടവകയിലേക്ക്, കുടുംബജീവിതത്തിലേക്ക്, നമ്മുടെ തൊഴിൽ മേഖലകളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. വീണ്ടും നമ്മൾ തിരികെ വരുന്നു. കർത്താവിന്റെ ശക്തിയാൽ തിരികെ പോകുന്നു. ദൈവത്തിന്റെ ചൈതന്യം പ്രകാശിപ്പിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓ ഈ ദേവാലയത്തിൽ വരുന്നു. ഓരോ തവണ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുന്നതും വീണ്ടും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ കൂടുതൽ ചാർജ് ചെയ്യപ്പെടുവാനായിട്ട്, കൂടുതൽ ഊർജം സംഭരിക്കുവാനായിട്ട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ശേഖരിക്കുവാനായിട്ട് ഒരുമിച്ച് കൂടുന്നതായിരിക്കണം ഓരോ ഞായറാഴ്ചകളിലെയും ഓരോ ഇട ദിവസങ്ങളിലെയും ദേവാലയത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. പന്തക്കുസ്ത എന്ന വാക്കിന്റെ അർത്ഥം 50-ാമത്തെ എന്നാണ്. പന്തക്കുസ്ത എന്ന വാക്കിന്റെ അർത്ഥം യഹൂദന്മാരുടെ പ്രധാന തിരുനാളായ പെസഹ തിരുനാൾ കഴിഞ്ഞു വരുന്ന 50-ാമത്തെ ദിവസം യഹൂദര് പന്തക്കുസ്ത തിരുനാൾ ആഘോഷിച്ചു. ക്രിസ്ത്യാനികൾ യേശുവിന്റെ ഉയർത്തെഴുന്നേറ്റ് ഉത്ഥാനത്തിന് ശേഷം 50-ാമത്തെ ദിവസം, പരിശുദ്ധാത്മാവിന്റെ ആഗമനം ഉണ്ടായത് 50-ാമത്തെ ദിവസമാണ് ഉത്ഥാനത്തിന് ശേഷം, ആ 50-ാമത്തെ ദിവസം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അനുസ്മരിച്ചുകൊണ്ട് ക്രൈസ്തവര് പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുന്നു. നമ്മുടെ ഇടവകയും വളരെ സന്തോഷത്തോടെ ആ വലിയ ആനന്ദത്തില് പങ്കുചേരുന്നു. ആരംഭകാലത്ത് പന്തക്കുസ്ത തിരുനാൾ യഹൂദരുടെ ഒരു പ്രധാന വിളവെടുപ്പ് തിരുനാളായിരുന്നു. കൃഷിയൊക്കെ ചെയ്ത് കൊയ്ത്തൊക്കെ ശേഖരിച്ച ശേഷം ആദ്യത്തെ ആ കൊയ്ത്തിൽ നിന്നെടുത്ത വിഭവങ്ങള് ദൈവത്തിന് കാഴ്ചയർപ്പിക്കുകയും അതിന്റെ ആഹ്ലാദം പങ്കിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു തിരുനാളായിട്ട് ആരംഭിച്ച പന്തക്കുസ്ത തിരുനാള് പിന്നീട് ജലപ്രളയത്താൽ നശിപ്പിക്കുകയില്ല എന്നുള്ള നോഹയും ദൈവവുമായിട്ടുള്ള ഉടമ്പടിയുടെ ഓർമ്മയായിട്ട് പന്തക്കുസ്ത തിരുനാൾ കൂട്ടിച്ചേർത്തു. പിന്നീട് സീനായ് വിലയെ വെച്ച് മോശയ്ക്ക് ദൈവം 10 കൽപ്പന കൊടുത്ത സീനായ് ഉടമ്പടിയും ആ തിരുനാളിന്റെ ഭാഗമായി, അങ്ങനെ സീനായ് ഉടമ്പടിയുടെയും നോഹയുമായി ഉണ്ടാക്കിയ ഉടമ്പടിയും ഓർമ്മയായിട്ട് യഹൂദര് പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ ക്രൈസ്തവര് ഈ തിരുനാൾ ആഘോഷിക്കുന്നത് പ്രത്യേകിച്ച് പന്തക്കുസ്ത ദിവസം പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടുകൂടി സഭയിലുണ്ടായ വലിയ പ്രകമ്പനവും അത്ഭുതങ്ങളും മാറ്റവുമാണ്. എന്തൊക്കെയാണ് അവ? തീ നാളങ്ങളായിട്ട് പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ശിഷ്യന്മാരുടെ മേലും പരിശുദ്ധ കന്യാമറിയത്തിന്റെ മേലും ഇറങ്ങി വന്നു. ഭയചകിതരായിരുന്ന അപ്പോസ്തലന്മാര് തീഷ്ണതയാൽ നിറഞ്ഞ് ധീരതയാർന്ന വചന പ്രഘോഷകരായിട്ട് മാറി. അവർ സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങി. അപ്പോസ്തലന്മാർക്ക് ഭാഷാവരം ലഭിച്ചു. അതുപയോഗിച്ച് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി.
അപ്പോസ്തലന്മാരുടെ പ്രസംഗം ശ്രവിച്ചവരെല്ലാം പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് പുതിയ ഒരു ദൈവിക അനുഭവത്തിലേക്ക് കടന്നു വന്നു. പത്രോസിന്റെ പ്രസംഗം ഓരോരുത്തരും അവരവരുടേതായ ഭാഷയില് മാതൃഭാഷയില് ശ്രവിക്കുക മാത്രമല്ല, ആദിമ ക്രൈസ്തവര് ജീവൻ ത്യജിച്ചും രക്തസാക്ഷിത്വം വരിച്ചും ദൈവത്തിന് സാക്ഷ്യം നൽകുന്ന ധീര യോദ്ധാക്കളായിട്ട് മാറുകയും ചെയ്തു. നമ്മുടെയൊക്കെ ജീവിതത്തില് പരിശുദ്ധാത്മാവിന്റെ പങ്ക് വളരെ വലുതാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുക വഴി നമ്മൾ ദൈവത്തിന്റെ ആലയമായിട്ട് മാറുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1:3:16 ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് ലീഗ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ. പ്രിയ സഹോദരരെ, നമ്മൾ ദേവാലയങ്ങളാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്ന ജീവനുള്ള ആലയമാണ്. ഈ ആലയം സിമെന്റും മണ്ണും ഇഷ്ടികയും ഒക്കെ കൊണ്ടുണ്ടാക്കിയ കല്ലും ഒക്കെ കൊണ്ടുണ്ടാക്കിയ ആലയമാണ്. ആ ആലയമല്ല പ്രധാനം, നമ്മുടെ ശരീരമാകുന്ന ദൈവത്തിന്റെ ജീവനുള്ള ആലയം. ദൈവം പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരമാകുന്ന ആലയത്തില്, നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ ഉത്തേജിപ്പിച്ചുകൊണ്ടും ജ്വലിപ്പിച്ചുകൊണ്ടും പ്രചോദിപ്പിച്ചുകൊണ്ടും ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് ഈ ലോകത്ത് വിരാജിക്കുവാനും ആവശ്യമെങ്കിൽ ജീവൻ പോലും കൊടുത്ത് രക്തം ചിന്തി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമുള്ള വിളി സ്വീകരിക്കപ്പെട്ട ചലിക്കുന്ന സജീവമായ ദേവാലയങ്ങളാണ് നിങ്ങളും ഞാനുമൊക്കെ. അതായത് ദേവാലയങ്ങളായി ജീവിക്കുന്ന ഓരോ ക്രൈസ്തവനും ഒരുമിച്ചുകൂടി കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേവാലയങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. ക്രൈസ്തവർക്ക് ഒരുമിച്ച് കൂടുന്ന ഒരു ഇടം പരിശുദ്ധ കുർബാന സ്ഥാപിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ സവിശേഷമായ സാന്നിധ്യം ദേവാലയത്തിലുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും, സത്യം ഇതാണ്, ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിന്റെ ജീവനുള്ള ആലയമാണ്. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളെ ബലപ്പെടുത്തുന്ന ദൈവവുമായി വർത്തിച്ച് സുതാര്യമായ ക്രൈസ്തവ ജീവിതം വഴി നമ്മൾ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും പ്രലോഭനങ്ങൾക്കെതിരെ നിലകൊള്ളുവാനും പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുന്നു. നമ്മളെ വിശുദ്ധീകരിക്കുന്ന ദൈവമായി വർത്തിച്ച് പരിശുദ്ധാത്മാവ് കൂതാശകളിലൂടെ നമ്മളെ വളരുവാൻ സഹായിക്കുന്നു. ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവമക്കളാകുന്നു, സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കുന്നു. അതുപോലെ സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ദൈവത്തിന്റെ ആലയങ്ങളും വിശ്വാസം സംരക്ഷിക്കുന്ന ധീര യോദ്ധാക്കളുമാക്കി സ്ഥൈര്യലേപനം എന്ന കൂതാശയിലൂടെ മാറ്റുന്നു. അനുരഞ്ജനം അല്ലെങ്കിൽ കുംഭസാരം എന്ന കൂതാശയിലൂടെ പാപമോചനം നൽകി ദൈവവും സഹോദരങ്ങളുമായി നമ്മളെ ഐക്യപ്പെടുത്തുന്നു. വിശുദ്ധ കുർബാനയില് അപ്പവും വീഞ്ഞും പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ശരീരവും രക്തവുമായി പകർത്തി നമുക്ക് ആത്മീയ ഭോജനമായി നൽകുന്നു. വിവാഹം എന്ന കൂതാശയിലൂടെയും പൗരോഹിത്യം എന്ന കൂതാശയിലൂടെയും പരിശുദ്ധാത്മാവ് ദൈവജനത്തെ വിശുദ്ധീകരിക്കുകയാണ്. മാത്രമല്ല നമ്മളെ പഠിപ്പിക്കുകയും നയിക്കുകയും ചെയ്യുകയാണ്. സഭാ നേതൃത്വത്തിന് വിശ്വാസ കാര്യങ്ങളിലും ധാർമ്മിക സത്യങ്ങളിലും തെറ്റുപറ്റാതെ, വിശ്വാസ കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ തെറ്റുപറ്റാം, പക്ഷെ വിശ്വാസ സത്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കുമ്പോഴും തെറ്റുപറ്റാതെ പരിശുദ്ധാത്മാവ് കാത്തുസൂക്ഷിക്കുകയും കാലത്തിന്റെ അടയാളങ്ങൾക്കനുസരിച്ച് വചനം വ്യാഖ്യാനിച്ച് ശരിയായ വചനത്തെക്കുറിച്ചുള്ള അറിവുകൾ പരിശുദ്ധാത്മാവ് സഭാ നേതൃത്വത്തിലൂടെ നമുക്ക് നൽകുന്നു, നമ്മുടെ ഹൃദയത്തെ അതിനായിട്ട് പ്രചോദിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ ശ്രവിക്കുന്ന വ്യക്തിയാണ്. ശ്രവിക്കുക മാത്രമല്ല, നമ്മളുമായിട്ട് ഇടപെടുന്ന സംവേദിക്കുന്ന ആളാണ് പരിശുദ്ധ തൃത്വത്തിലെ. അതുകൊണ്ട് തന്നെ വചനത്തിലൂടെ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും തന്റെ വചനത്തിലൂടെയും ദൈവാനുഭവങ്ങളിലൂടെയും നമ്മളുമായി സംസാരിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ മാത്രമല്ല പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. എന്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങള്, നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികള്, നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങള്, തകർച്ചകള്, നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങള്, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇതിലൂടെയെല്ലാം പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. അപ്പൊ വചനത്തിലൂടെയും നമ്മുടെ ജീവിതാനുഭവത്തിലൂടെയും ദൈവം എന്താണ് നമ്മോട് സംസാരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ബൈബിൾ വായിച്ചില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. ഇത് രണ്ടും ഓരോ ക്രൈസ്തവനും പ്രധാനപ്പെട്ടതാണ്. അതിനാൽ നമ്മുടെ ജീവിതത്തിന്റെ താക്കോല്, നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നമ്മൾ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കേണ്ടതായിട്ട് ഉണ്ട്. ഇത് സാധ്യമാക്കുന്നതിനായിട്ട് ഓരോ ദിവസവും നമ്മളിൽ വസിക്കുന്ന ആത്മാവിനെ കുറിച്ചുള്ള ബോധ്യത്തില് നമ്മൾ വളരണം. വിശുദ്ധ വിൻസെന്റ് പള്ളോട്ടി
പള്ളോട്ടയൻ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ വിൻസം പള്ളോട്ടി, ഞാനിപ്പോ ഇരിക്കുന്ന ഇടവക ദേവാലയവും വിശുദ്ധ വിൻസം പള്ളോട്ടിയുടെ ദേവാലയമാണ്. അദ്ദേഹം റോമിൽ നമുക്കറിയാം തണുപ്പ് കാലത്ത് അതിശൈത്യമുള്ള സമയത്ത് തൊപ്പിവെക്കാതെ നടക്കുവാനായിട്ട് സാധിക്കില്ല. പക്ഷെ അദ്ദേഹം ഒരിക്കലും തൊപ്പിവെക്കില്ല, അദ്ദേഹം തൊപ്പി ഊരി ഇങ്ങനെ ചെരിഞ്ഞ് കുനിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തെരുവിലൂടെ നടന്നത്. പാളുകൾ ചോദിക്കുമായിരുന്നു, എന്താണ് താങ്കൾ തൊപ്പി ധരിക്കാത്തത് ഈ തണുപ്പ് കാലത്ത്? അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യത്തിലൂടെയാണ് നടക്കുന്നത്, ഞാനിപ്പോഴും ദൈവിക സാന്നിധ്യത്തിലാണ്. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ദേവാലയത്തിനകത്ത് തലയിൽ തൊപ്പി വെച്ച് പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നത് ദൈവത്തോടുള്ള അനാദരവാണ്. സ്ത്രീകൾ തല മൂടും, പുരുഷന്മാര് തലയിലുള്ള കെട്ടുകളൊക്കെ മാറ്റും, തൊപ്പി തലയിൽ നിന്ന് എടുക്കും. അപ്പം വിശുദ്ധ വിൻസം പള്ളോട്ടി നിരന്തരം ദൈവിക സാന്നിധ്യത്തിലാണ് താൻ നടക്കുന്നതും ജീവിക്കുന്നതും ബോധ്യമുണ്ടായിരുന്നുകൊണ്ട് ഒരിക്കലും അദ്ദേഹം തൊപ്പി കയ്യിലിങ്ങനെ പിടിക്കുകയുള്ളൂ, അദ്ദേഹം തലയിൽ വെക്കുമായിരുന്നില്ല. ആ ഒരു നിരന്തര ബോധ്യം, നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ്, പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ള ഒരു വലിയ ബോധ്യം നമ്മളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ആ നിരന്തര സാന്നിധ്യത്തിൽ നമ്മൾ ജീവിക്കണം, എങ്കിലേ നമുക്ക് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ പൂർണ്ണമായിട്ട് നമ്മളെ ഏൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് സെഹിയോൻപുരം ഇടവക അംഗങ്ങള്, കുടുംബങ്ങള് എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ മനസ്സില് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുക. കാരണം ഇത് നമ്മുടെ അവകാശമാണ്, നമ്മുടെ അനുഗ്രഹമാണ്. എങ്ങനെയോ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ വരദാനമാണ്. സഭാധികാരികളിലൂടെ ആകാം, പ്രത്യേക സാഹചര്യങ്ങളിലായിരിക്കാം, ആദ്യം ഇവിടെ ഇരുന്ന അച്ഛനിലൂടെ ആയിരിക്കാം, പക്ഷേ ദൈവം ഇടപെട്ട് നൽകിയിരിക്കുന്ന വലിയ ഒരു ദൈവിക സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. പരിശുദ്ധാത്മാവിന് ഉടമപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കണം. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ടും തിന്മയുടെ പ്രവണതകള്, ദുശീലങ്ങള്, അടിമത്തങ്ങൾ തുടങ്ങിയവയുടെ മേല് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുവാനായിട്ടും നമുക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയണം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന് നമ്മുടെ നിയന്ത്രണം വിട്ടുകൊടുക്കുന്നതിൽ നമ്മളെ സഹായിക്കുന്ന മറ്റു രണ്ട് കാര്യങ്ങളാണ് ദിവസവും പ്രാർത്ഥനാ നിരതരായിട്ട് തിരുവചനം മനസ്സിൽ ധ്യാനിക്കുന്നത്. കുറെ ആളുകളൊക്കെ നാം കൃപാസനത്തിൽ പോകുന്നുണ്ട്, തീർച്ചയായിട്ടും അവരോട് പറയുന്നത്, അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുന്നതിനായിട്ട് അവരോട് പറയുന്നത് ദൈവവചനം ദിവസവും വായിക്കണമെന്നുള്ളതാണ്. പിന്നെ രണ്ട് മൂന്ന് നേരം പ്രാർത്ഥനയും ഒക്കെ പറയുന്നുണ്ട്. എന്താണ് ഇതിന്റെ രഹസ്യം? ദൈവവചനം വായിക്കുക, ധ്യാനിക്കുക. കൃപാസനത്തിൽ പോകാതെ ഇവിടെ ഇരുന്ന് വായിച്ചാലും മതി, പക്ഷെ അവിടെ പോയി കഴിയുമ്പോൾ വായിക്കാനായിട്ടുള്ള ഒരു നിബന്ധന, ഒരു നിർദ്ദേശം പ്രത്യേകം ലഭിക്കുന്നു. അതുകൊണ്ട് നമ്മൾ തെറ്റാതെ ദിവ്യവചനം വായിക്കുന്നു. പക്ഷെ പ്രിയ സഹോദരരെ, ദിവസവും നമ്മൾ ദൈവവചനം ഒരു വാക്യമെങ്കിലും വായിച്ച് ധ്യാനിക്കുന്നവരാകണം. അതുപോലെ തന്നെ മനസ്സ് തുറന്ന് ദൈവത്തോട് സംസാരിക്കണം. ചില ആളുകൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നവരുണ്ട്. നമ്മൾ പറയും എന്താ പ്രശ്നമുണ്ടെന്ന് പറയും, ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നു. എന്താണ് ചില ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത്? അവരെന്തൊക്കെയോ കാണുകയും കേൾക്കുകയും അവർ സംസാരിക്കുന്നു, പക്ഷേ നമുക്ക് ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് നമ്മുടെ മനസ്സിൽ കൂട്ടുകാരോട് പ്രയാസങ്ങൾ പങ്കിടുന്നത് പോലെ, നമ്മുടെ വികാരിയച്ഛന്മാരുടെ അടുത്ത് പോയിട്ട് പ്രയാസങ്ങൾ പറയുന്നത് പോലെ, ആത്മീയ ഗുരുവിന്റെ അടുത്ത് പോയി പ്രയാസം പറയുന്നത്, കുംഭസാര വേദിയിൽ നമ്മുടെ ഹൃദയം തുറന്ന് നമ്മുടെ വിഷമങ്ങൾ പങ്കുവെക്കുന്നത് പോലെ, ഈശോയുടെ മുമ്പിലിരുന്ന് പരിശുദ്ധാത്മാവിനെ മനസ്സ് ധ്യാനിച്ച് ഒരു കൂട്ടുകാരനോട് എന്ന പോലെ നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകള്, പ്രയാസങ്ങള്, വേദനകള്, ആപനാദകള് മനസ്സ് തുറന്ന് നമ്മള് ഹൃദയത്തില് നിശബ്ദതയില് സംസാരിക്കുന്നവരാകണം. ദൈവത്തോട്, പരിശുദ്ധാത്മാവിനോട് നമ്മൾ സംസാരിക്കണം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള പ്രചോദനത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരുമായിട്ട് അനുരഞ്ജിതമായ ജീവിതം നയിക്കുകയും ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിച്ചാൽ മാത്രമേ സത്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും രക്ഷയിലേക്കും നമുക്ക് വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഇടവക അനുഗ്രഹീതമാണ്, ദൈവത്തിന്റെ പ്രത്യേകമായ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, സഭയെ മൊത്തം ചലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ ആവാസവും സാന്നിധ്യവും ഈ ഇടവക ദേവാലയത്തിലും ഈ ഇടവക പരിധിക്കുള്ളിലും ഉണ്ട്. നമുക്ക് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ദൈവം നൽകിയ അനേകം കൃപകൾ, ഈ കോവിഡ് കാലത്ത് പോലും നമ്മൾ പുതിയ കുറെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് സഹായിച്ചു. ഞാൻ പറയുന്നു, കോവിഡിന്റെ കാലം കഴിയുമ്പോൾ ഇടവകയും സഭയും പൂർവാധികം ശക്തിയോടെ ഉയർത്തെഴുന്നേൽക്കും. ചില ആളുകളുണ്ട് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങാ പോലെ, പള്ളിയിൽ പോകുന്ന എന്തിനാ, പ്രാർത്ഥിക്കുന്ന എന്തിനാ, അവർ നോക്കിയിരിക്കുകയാണ് കോവിഡിന്റെ ഒരു കാര്യം പറയാനായിട്ട്. അപ്പം കോവിഡാണ്, പള്ളി അടച്ചുമില്ല, അവർ പള്ളിയിലേക്കേ പോരുന്നില്ല. എനിക്കറിയത്തില്ല ഇവിടെ ഉണ്ടോ എന്ന്. ചില ഇടവകളിലൊക്കെ 9 മാസമായിട്ട് പള്ളിയിൽ പോകാൻ ചോദിക്കുമ്പോൾ അച്ഛാ കോവിഡ്, അച്ഛാ കോവിഡ്. കോവിഡ് തന്നെ അവരെ തകർക്കും. നമ്മൾ എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോയിട്ട്, നിങ്ങൾക്ക് ഇവിടെയൊക്കെ കോവിഡ് ഉണ്ടായിരുന്നു,
നമുക്ക് കാര്യമായ ദോഷങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളെല്ലാം രക്ഷപ്രാപിച്ചു. ഈശ്വര വിശ്വാസം, കർത്താവിലുള്ള വിശ്വാസം, യേശുവിലുള്ള വിശ്വാസം നമ്മളെ കൂടുതൽ പ്രതിരോധ ശക്തിയുള്ളവരാക്കി മാറ്റുന്നു. കോവിഡ് പിടിച്ചാൽ പോലും നമ്മൾ രക്ഷപ്രാപിക്കുന്നു. ഇതാണ് നമ്മുടെ അനുഭവം. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ സഭകൾ കോവിഡ് ബാധിച്ചെങ്കിലും നമ്മൾക്ക് വലിയ പ്രതിസന്ധികളൊന്നും ഉണ്ടായിട്ടില്ല. ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇനിയും ദൈവം നമ്മോട് കൂടെ ഉണ്ടാകും. അതിന്റെ പ്രതിരോധ മരുന്നുകളൊക്കെ കണ്ടുപിടിക്കാനും പ്രചാരത്തിലൊക്കെ ഉപയോഗിക്കാനൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ അതിൽ നിന്നും മുക്തരാകും. അല്ലെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഇതിന് ശക്തി ക്ഷയിച്ചു വരും, കുറഞ്ഞു വരും. നമ്മൾ വീണ്ടും പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു ജീവിതം ആരംഭിക്കും. ദൈവത്തിന്റെ രണ്ടാമത്തെ ഒരു വലിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ ഉണ്ടാകും. ഭാവി ജീവിതത്തെ കുറിച്ച്, ഇടവകയുടെ ഭാവിയെക്കുറിച്ച്, സഭയുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ടതില്ല. കാരണം പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുന്നിടത്തോളം കാലം തകർന്ന് ചിന്ന ഭിന്നമായി പോയി എന്ന് തോന്നിയാലും നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. അതാണ് സഭയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. എന്ന് കരുതി നമുക്ക് തോന്നുന്ന പോലെ ജീവിക്കാമെന്നല്ല, ഞാനും നിങ്ങളുമാണ് സഭ. അതുകൊണ്ട് മറ്റുള്ളവരെ തിരുത്തുന്നതിന് മുമ്പ് സ്വയം തിരുത്തുക, എല്ലാവരും സ്വയം നവീകരിക്കുക. നമുക്ക് പ്രേക്ഷിത തീക്ഷണ നിറഞ്ഞ ഒരു സമൂഹമായിട്ട് മാറാം. നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനോഹരമായ കൃതജ്ഞതയുടെ ബലി തുടരാം. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ.